എല്ലാവർക്കും നമസ്കാരം. ഞാൻ അഭിനവ് ആർജി. നമ്മളൊരു വ്യത്യസ്തമായ വീഡിയോ ആണ് നോക്കാൻ പോകുന്നത്. നമ്മൾ 3x3 ക്യൂബ് എങ്ങനെ ഡിസസംബിൾ ചെയ്തിട്ട് അസംബിൾ ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതേപോലെ 4x4 എങ്ങനെ ചെയ്യാം, 5x5 എങ്ങനെ ചെയ്യാം, സ്ക്വീബ് എങ്ങനെ ചെയ്യാമെന്നുള്ളതൊക്കെ ഞാൻ ഇടുന്നതാണ്. അപ്പോൾ ഇത് ഒരു പുതിയ സീരീസ് ആണ്, ഹൗ ടു അസംബിൾ റുബിക്സ് ക്യൂബ്സ് എന്ന സീരീസ് ആണിത്. അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഈ 3x3 റുബിക്സ് ക്യൂബ് എങ്ങനെ ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇറക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത്, ഫസ്റ്റ് നമ്മൾ ഇത് ടേക്ക് അപ്പാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് ഈ കോർണേഴ്സിനെ രണ്ടിനെയും ഇങ്ങനെ അകറ്റുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങൾ ഈ എഡ്ജ് ഇങ്ങനെ ഗ്രിപ്പ് ചെയ്യുക. ഇങ്ങനെ ഗ്രിപ്പ് ചെയ്ത ശേഷം ഈ ഒരു സൈഡിലേക്ക് ഇങ്ങനെ തിരിച്ച് ഈ എഡ്ജിനെ പുറത്തേക്ക് എടുക്കുക. നിങ്ങൾക്ക് ഹാർഡായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ സ്ക്രൂ ഒന്ന് ലൂസാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് തോന്നും. അപ്പോൾ ഈ എഡ്ജിനെ പുറത്തേക്ക് എടുത്താൽ ബാക്കി എല്ലാത്തിനെയും ഇങ്ങനെ ഒന്ന് തിരിച്ചാൽ മതിയാവും. അപ്പോഴേക്കിനും പുറത്തേക്ക് വരുന്നുണ്ടാവും. അപ്പോൾ കാണാം ഇന്ന് മൊത്തം നമ്മൾ ഡിസസംബിൾ ചെയ്തിട്ടുണ്ട്. നമുക്കിത് അസംബിൾ ചെയ്യാൻ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അസംബിൾ ചെയ്യാൻ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ എങ്ങനെയാണ് അസംബിൾ ചെയ്യുന്നത് ആദ്യം തന്നെ പ്ലാൻ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ വളരെ എളുപ്പമുള്ള ഒരു മെത്തേഡ് പറയാൻ പോകുന്നത്. നിങ്ങൾ മാഗ്നറ്റിക് ക്യൂബ് ആണെങ്കിൽ ഈ മെത്തേഡ് വളരെ വളരെ ഈസി ആയിരിക്കും. മാഗ്നറ്റിക് ക്യൂബ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ പീസസിന് മാഗ്നറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ അട്രാക്റ്റ് ആവുന്ന ക്യൂബ്സാണ് മാഗ്നറ്റിക് ക്യൂബ്സ്. അപ്പോൾ മാഗ്നറ്റിക് ക്യൂബ്സ് ആണെങ്കിൽ ഇത് അസംബിൾ ചെയ്യാൻ ഒന്നുകൂടി എളുപ്പമാകും. പക്ഷേ നിങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ എളുപ്പമുള്ള മെത്തേഡാണ്. അപ്പോൾ നമുക്ക് ഏത് ക്യൂബ് വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും, ചിലവർ ഫസ്റ്റ് ഇങ്ങനെ ക്രോസ് ചെയ്യും, എന്നിട്ട് ഇങ്ങനെ കോർണേഴ്സ് വെച്ചിട്ട് ലെഫ്റ്റ് ചെയ്ത് ലാസ്റ്റ് ലെയറിലേക്ക് അടയ്ക്കുകയും ചെയ്യുക. ചിലവർ ഈ മിഡിൽ ഭാഗം മൊത്തം നേരെയാക്കും, എന്നിട്ട് ബാക്കിയുള്ളതിലേക്ക് ആക്കും. അപ്പോൾ ആ മെത്തേഡിനെ ഉപരി ഞാൻ ഒരു എളുപ്പമുള്ള ഒരു മെത്തേഡാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ പെട്ടസ് മെത്തേഡ് നിങ്ങൾക്ക് അറിയെങ്കിൽ അതിൻ്റെ പോലെ തന്നെ ഉള്ളൊരു അസംബ്ലി മെത്തേഡാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിനെ നമ്മളൊരു കോർണർ എടുക്കുക. കോർണർ എടുത്തിട്ട് ഈ പീസിൻ്റെ ഇവിടെ ഇങ്ങനെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ രണ്ട് പീസസിനെ വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് എഡ്ജ് നമുക്ക് എടുക്കാം. ഓക്കെ, ഇതിനെ എഡ്ജിനെ നമുക്ക് എടുത്ത് നോക്കാം. ഇതാ ഇവിടെ ഉണ്ട്. ഈ എഡ്ജിനെ നമുക്ക് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഈ കോർണറിനെ താഴെ വെച്ചിട്ട് F12 എഡ്ജ് ചെയ്യുന്ന പോലെ തന്നെ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് താഴത്തേക്ക് എത്തിക്കാം. ഓക്കെ, സ്ലൈഡ് ചെയ്യുകയാണ്. ഇതാ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് താഴത്തേക്ക് എത്തിക്കാം. അങ്ങനെ നമുക്ക് ഈ മൂന്ന് വശത്തു നിന്നും സ്ലൈഡ് ചെയ്ത് താഴത്തേക്ക് എഡ്ജുകൾ എത്തിക്കാം. ഇവിടെയുള്ള എഡ്ജ് ഇതാ ഇവിടെ ഉണ്ട്. ഇതിനെ നമുക്ക് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് താഴത്തേക്ക് എത്തിക്കാം. ഇങ്ങനെ താഴത്തേക്ക് വെച്ച് ഇങ്ങനെ സ്ലൈഡ് ചെയ്താൽ മതി, ഈസി ആയിട്ട് താഴത്തേക്ക് എത്തും. അടുത്തായിട്ട് ഇവിടെ എന്ന എഡ്ജ് പീസിന് നോക്കാം. അപ്പോൾ എനിക്കിത് ഇങ്ങനെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നല്ല സ്ക്രൂ കുറച്ച് ടൈറ്റായിട്ട് ആയിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ചെറുതായിട്ട് ലൂസാക്കിയാൽ മതി. അപ്പോൾ ഇത് ചെയ്ത ശേഷം നിങ്ങൾ ഇവിടെ വരേണ്ട, അതായത് നിങ്ങളിപ്പോൾ ഇങ്ങനെ ഒരു ബ്ലോക്കായിട്ട് കിട്ടുക. നമുക്ക് ഇനിയും നമുക്കിങ്ങനെ ബ്ലോക്കാക്കി ബ്ലോക്കാക്കി നമുക്ക് F12 വരെ എത്തണം. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു കോർണർ ഇൻസേർട്ട് ചെയ്യാം. ഈ കോർണർ ഇൻസേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ താഴെയുള്ള ഇവിടെ കോർണർ ഇൻസേർട്ട് ചെയ്യാം. ഓ, ഞാൻ ഈ ഒരു ഭാഗത്ത് കോർണർ ഇൻസേർട്ട് ചെയ്തിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വരേണ്ട കോർണർ എടുക്കാം. എന്നിട്ട് ഇങ്ങനെ ഈ സെൻറ്റർ ഒന്ന് പൊന്തിച്ച് നല്ലെ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഞാൻ പറഞ്ഞ അതേപോലെ തന്നെ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഇവിടെ സ്ലൈഡ് ചെയ്യാം. ഇങ്ങനെ താഴത്തേക്ക് വെച്ചിട്ട് സ്ലൈഡ് ചെയ്യാം. സ്ലൈഡ് ചെയ്യുകയാണ്. സ്ലൈഡാക്കി നമുക്ക് ഈ ഇവിടെയുള്ള എഡ്ജിനെയും സ്ലൈഡാക്കാം. ഇതാണ് ഇവിടെ ഉള്ള എഡ്ജ്. നമുക്ക് സ്ലൈഡ് ചെയ്ത് താഴത്തേക്ക് കൊണ്ടുവരാം. ഓക്കെ, ഇപ്പോൾ നമ്മളെ ഇങ്ങനത്തെ ഒരു ബ്ലോക്ക് എത്തി. അപ്പോൾ നമുക്ക് ഇവിടെയും ഫില്ല് ചെയ്യണം. അതായത് തന്നെ ഇവിടെ രണ്ട് കോർണർ. ഓക്കെ, ഇവിടെ രണ്ട് കോർണർ നമുക്ക് എടുത്തിട്ട് ഇവിടെ ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് നമ്മൾ ഇവിടെ വരേണ്ട ഒരു എഡ്ജ് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം. പക്ഷേ കൊണ്ടുവരാൻ കഴിയില്ല, കാരണം നമുക്കിങ്ങനെ നോർമലായിട്ട് ഇങ്ങനെ സ്ലൈഡ് ചെയ്യാൻ കഴിയില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ സ്ലൈഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഇവിടെയുള്ള എഡ്ജിനൊക്കെ ആകെ കുഴപ്പം പറ്റും. നമ്മൾ ചെയ്യേണ്ടത് ഈ കോർണറിനെ ഈ ഒരു സൈഡിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ ഒരു എഡ്ജിനെ സ്ലൈഡ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നത് ആ കോർണറിൻ്റെ ആ പൊസിഷനിലേക്ക് തന്നെ വെക്കുക. എന്നിട്ട് ഈ എഡ്ജിനെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത് ഇങ്ങനെ ഈ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ഇങ്ങനെ തിരിച്ച് ഇതിൻ്റെ പൊസിഷനിലേക്ക്. ഓക്കെ, നമുക്ക് ഇവിടുത്തെ കോർണർ ഇവിടെ ഉണ്ട്. അത് നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇത് നമ്മുടെ ലാസ്റ്റ് ഒരു കോർണറാണ്. നമുക്ക് എവിടെയെന്ന് നോക്കാം, എവിടെയുണ്ട് നോക്കിയിവിടെ ഇങ്ങനെ എളുപ്പത്തിൽ ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് അവസാനത്തെ ഈ എഡ്ജിനെയും കൂടി
എളുപ്പത്തിൽ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യാം. ഞാൻ ഇൻസേർട്ട് ചെയ്യാണ്. നമ്മുടെ ഈ ഒരു ഭാഗം കഴിഞ്ഞു. ഇനി എഫ് ടി ടോപ്പ് ലെയർ ആണ്. അപ്പോൾ ടോപ്പ് ലെയർ ആയിരിക്കും നിങ്ങൾക്ക് ഹാർഡസ്റ്റ് ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ അതിന് തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു കോർണറിനെ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുക. ഒപ്പം ഇതിങ്ങനെ വൈറ്റ് പോയതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഇങ്ങനെ മാച്ച് ചെയ്യിപ്പിക്കുക, അതിൻ്റെ പൊസിഷനിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം നിങ്ങൾ അതിൻ്റെ എഡ്ജ് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ലോക്ക് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ ലോക്ക് ചെയ്യുക. ഇങ്ങനെ ആയിട്ട് അടുത്ത് വിളിച്ചിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് വെച്ചാൽ മതി. അപ്പോൾ ഇതെനിക്ക് ഹാർഡായിട്ട് തോന്നും. അപ്പോൾ നിങ്ങൾ ഇത് ലൂസാക്കേണ്ടി വരും മിക്കവാറും. അപ്പോൾ നമുക്കിത് ഇങ്ങനെ തിരിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് തിരിച്ചിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ കൊണ്ടുവന്നാൽ മതി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഹാർഡസ്റ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. അപ്പോൾ ഇത് നോക്കി ഈ ഒരു കോർണറിനെ ഇവിടെ ഇൻസേർട്ട് ചെയ്യാം. ഈ എഡ്ജ് ഇതാ ഇവിടെ ഉണ്ട്. ഇതിന് നോക്കി ഇങ്ങനെ തിരിച്ച് ഇൻസേർട്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള മൂന്ന് കോർണർ, അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് രണ്ട് കോർണേഴ്സിനെ ഇൻസേർട്ട് ചെയ്യുകയാണ്. അടുത്ത രണ്ട് കോർണേഴ്സിന് നമ്മളിവിടെ ഇൻസേർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതെന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ എഡ്ജിന് ഇൻസേർട്ട് ചെയ്ത് കോർണർ ഇൻസേർട്ട് ചെയ്താൽ നമ്മുടെ ഈ കോർണർ ഇൻസേർട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് ബ്രേക്ക് ആയിപ്പോകും. പക്ഷേ നമ്മുടെ എഡ്ജ് ബ്രേക്ക് ആവില്ല. എഡ്ജ് അത്യാവശ്യം നല്ല സ്ട്രോങ് ഉള്ള ഒരു ഭാഗമാണ്. അപ്പോൾ നമ്മൾ ഈ എഡ്ജിനെ ഇനി ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ ഇത് നമുക്ക് ലൂസാക്കേണ്ടി വരും നമ്മുടെ ക്യൂബ് കുറച്ച്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഈ ഒരു 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കാൻ നോക്കാം. ഇതിൻ്റെ ഹാർഡ്നെസ് നിങ്ങളുടെ ക്യൂബിൻ്റെ മെക്കാനിസത്തെ ഇതിൻ്റെ പറ്റിയിട്ടുണ്ടാവും. ആൻറ്റി പവർ മെക്കാനിസം ഉള്ള ക്യൂ ആണെങ്കിൽ കുറച്ച് ഹാർഡാവും. അപ്പോൾ ഇതേപോലെ എളുപ്പത്തിൽ എനിക്ക് ഇങ്ങനെ വെക്കാവുന്നതാണ്, ക്യൂവിനെ അസംബിൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ആയിരിക്കും. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വേറെ വീഡിയോയിൽ കാണാം. ഇതേപോലെയുള്ള അടിപൊളി വീഡിയോകൾക്കും ടിപ്സിനും ട്രിക്സിനും ഒക്കെ ആയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം ആ ഷെയർ ബട്ടണും ഞെക്കി പറ്റുന്നവർക്കെല്ലാം ഷെയറും ചെയ്യുക, ലൈക്കും ചെയ്യുക. നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം.